സ്ത്രീ മത്സരാർത്ഥികളോട് വളരെ ബഹുമാനത്തോടെ ഇടപെടുന്ന വ്യക്തിയാണ് മണിക്കുട്ടൻ. അതുകൊണ്ട് തന്നെയാണ് സൂര്യ പുറകെ നടന്ന് തൻ്റെ ഗെയിമിൽ നിന്ന് തന്നെ മാറ്റാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് മണിക്കുട്ടന് കഴിഞ്ഞത്. തനിക്കെതിരെ റംസാൻ പറഞ്ഞതോർത്ത് വളരെ വിഷമിച്ച് ആഹാരം കഴിക്കാതിരിക്കുന്ന രമ്യയ്ക്ക് ചോറ് വാരിക്കൊടുക്കുന്ന മണിക്കുട്ടൻ കാണികളുടെ ഹൃദയവും കീഴടക്കിയിരിക്കുകയാണ്. വേദനിച്ചിരിക്കുന്ന രമ്യയെ അത്രയ്ക്ക് ആശ്വസിപ്പിക്കുകയും അതുപോലെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയെയാണ് മണിക്കുട്ടനിലൂടെ ഇന്ന് കാണാനായിട്ട് സാധിച്ചത്. ആഹാരം കഴിക്കാൻ പോലും മനസ്സില്ലാതെ മാനസികമായി തളർന്നിരിക്കുന്ന രമ്യയെ മാനസികമായിട്ട് സപ്പോർട്ട് കൊടുക്കുകയും കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തെയാണ് ഇന്ന് മണിക്കുട്ടനിലൂടെ പ്രേക്ഷകർ കണ്ടത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയതെന്ന് രമ്യ പലപ്പോഴും പറയാറുണ്ട്. അതേ അതിനിടയിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ മനുഷ്യനെ തളർത്തി കളയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക് തളർന്ന ഒരവസ്ഥയിലായിരുന്നു പോളിഫിറോസ് രമ്യയോട് ഇടപെട്ടതും പോളിഫിറോസും സജ്നയും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കാരണമായി തീർന്നത്. അതേപോലത്തെ ഒരവസ്ഥ തന്നെയാണ് റംസാനും രമ്യക്കെതിരെ സംസാരിച്ചത്. പക്ഷേ അത് ആരും ശ്രദ്ധിച്ചില്ല, ആരും കണ്ടില്ല എന്നു മാത്രം. അതുകൊണ്ട് റംസാൻ ഇന്നും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നു. രമ്യക്കെതിരെ പോളിഫിറോസ് തൊടുത്തുവിട്ട ആരോപണങ്ങളുടെ ഏറ്റുപിടുത്തം മാത്രമായിരിക്കാം റംസാൻ നടത്തിയത്. എന്നിരുന്നാലും അത് രമ്യയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം രണ്ടാമതൊരവസരം അവർക്ക് ലഭിച്ചത്. തളർന്ന് വേദനിച്ചിരിക്കുന്ന രമ്യയെ സ്നേഹത്തോടെയും അതേപോലെ കരുതലോടെയും നോക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന മണിക്കുട്ടൻ ഇന്ന് പ്രേക്ഷകരുടെ ഹൃദയം തന്നെയാണ് കീഴടക്കിയത്. ഇതേപോലെ പരസ്പര സ്നേഹവും കരുതലും ആവശ്യമുള്ള സമയത്ത് കൊടുക്കേണ്ടവർ തന്നെയാണ് യഥാർത്ഥ മത്സരാർത്ഥികൾ. അവസാനം കൊണ്ട് കലമുടിച്ച പരിപാടിയാണ് റംസാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സ്ത്രീകൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ സംസാരം തൊടുത്തുവിടുന്ന ഒരു മത്സരാർത്ഥിയാണ് റംസാൻ. ആരോടും ഒരു റെസ്പെക്റ്റ് ഇല്ല, ആരോടും ഒരു സ്നേഹമില്ല, വെറും മത്സര ബുദ്ധി മാത്രമായിട്ടാണ് റംസാൻ മുന്നോട്ട് പോകുന്നത്. ആകെക്കൂടെ റംസാൻ കരുതൽ കാണിക്കുന്നത് നോബി ചേട്ടനോട് മാത്രമാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബാക്കിയുള്ള മത്സരാർത്ഥികളോടെല്ലാം വളരെ പുച്ഛഭാവത്തിലാണ് റംസാൻ സംസാരിക്കാറുള്ളത്. എന്തായാലും അതിനുള്ള ഒരു ശിക്ഷ ഇപ്പോൾ റംസാന് ലഭിച്ചിരിക്കുകയാണ്. കാരണം അറിയാതെ തന്നെ കാലിൻ്റെ ഉള്ളിൽ നിന്ന് ചെരുപ്പെടുത്തെറിഞ്ഞ് സ്വന്തം സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് റംസാൻ. സായിയോടുള്ള കലിപ്പാണ് ആ കാലിൽ കിടന്ന ചെരുപ്പ് വലിച്ചൂരി എറിഞ്ഞതോടുകൂടി റംസാൻ പുറത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ പ്രേക്ഷക മനസ്സുകളിൽ റംസാനുള്ള സ്ഥാനമാണ് ഇന്നത്തോടെ നഷ്ടപ്പെട്ടത്. കാരണം ചെരിപ്പൂരി ഒരു മനുഷ്യനെ വലിച്ചെറിയുക എന്നത് അത്രയ്ക്ക് നീചമായ പ്രവൃത്തി തന്നെയാണ്. അതിനോടനുബന്ധിച്ച് നടന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ സായിയും റംസാനും രമ്യയും ഒക്കെ ഉൾപ്പെടുന്ന ഈ പ്രശ്നവും പുറത്തേക്ക് വന്നത്. എന്തായാലും മണിക്കുട്ട, ഈ ഒരു രംഗത്തിലൂടെ നിങ്ങളുടെ നല്ല മനുഷ്യഹൃദയമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്.